സംസ്ഥാനത്ത് കൂടുതൽ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. മിന്നൽ പ്രളയത്തിനും മഴ വെള്ളപ്പാച്ചിലിനും സാധ്യത. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഇന്ന് രണ്ട് ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. അതേസമയം ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് റിമാൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടു. റിമാൽ കാറ്റ് ഞായറാഴ്ചയോടുകൂടി തീരം തൊടുമെന്ന മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, സംസ്ഥാനത്തുടനീളം വെള്ളക്കെട്ട് രൂപീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതുപോലെ തന്നെ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് കൂടുതൽ ദിനങ്ങൾ നിർണായകമാകുമെന്ന് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സംസ്ഥാനത്ത് മഴ അതിശക്തമായി തന്നെ തുടരും. സംസ്ഥാനത്ത് മിന്നൽ പ്രളയവും അതുപോലെ തന്നെ വെള്ളക്കെട്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. പൊതുജനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതീവ ജാഗ്രത പുലർത്തണം. അനാവശ്യമായിട്ടുള്ള വിനോദസഞ്ചാര, അതായത് മലയോര മേഖല ഉൾപ്പെടെ ഉള്ളവരുടെ അനാവശ്യമായിട്ടുള്ള വിനോദസഞ്ചാരത്തിന് പാടില്ല എന്നൊരു നിർദ്ദേശവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് എറണാകുളം തൃശൂർ ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 8 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ്, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുവാനുള്ള സാധ്യതയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ആദ്യ, അതായത് മൺസൂൺ കാലത്തെ ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. റിമാൽ ചുഴലിക്കാറ്റാണ് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടത്. ഇത് ബംഗാളിലെ വടക്ക് കിഴക്കൻ തീരത്തേക്ക് സഞ്ചരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞായറാഴ്ചയോടുകൂടി റിമാൽ ചുഴലിക്കാറ്റ് തീരം തൊടും. ആൻഡമാൻ തീരത്ത് നിന്നും മൺസൂൺ കേരള തീരത്തേക്ക് സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. 31-ാം തീയതി ഇത് കേരള, ഈ മൺസൂൺ കേരള തീരത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലഭിക്കുന്നത് വേനൽ മഴയാണ്. അതോടൊപ്പം തന്നെ ഇരട്ട ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലുമായിട്ട് ഇരട്ട ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ തെക്കൻ തീരം മുതൽ മഹാരാഷ്ട്രയുടെ തെക്കൻ തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകാനാണ് സാധ്യത. വരുന്ന മണിക്കൂറുകളിൽ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടാകും. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇത്തവണ 10 വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട ഉഷ്ണതരംഗം. പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലുമാണ് ഉഷ്ണതരംഗം രൂപപ്പെട്ടത്. ഇത് തെക്കൻ ജില്ലകളിലെ മഴയെ കാര്യമായി തന്നെ സ്വാധീനിക്കും. വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാനായിട്ട് കടലിലേക്ക് പോകരുത് എന്നൊരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വരുന്ന 3 മണിക്കൂറിനുള്ളിൽ ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗതയ്ക്കും വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതയെ മുന്നിൽ കാണുന്നുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. പൊതുജനങ്ങൾ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിപ്പ് നൽകുന്നുണ്ട്. ദേവിക, തത്സമയം വിവരങ്ങളുമായി ചേരുകയായിരുന്നു ടിൻഡു ദാസ്.